ബിജു രമേശും എസ് പി സുകേഷനും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് നൽകിയ സി ഡി പുറത്ത്. നാല് മന്ത്രിമാരുടെ പേരുകൾ മാധ്യമങ്ങളോട് പറയാൻ എസ് പി പറഞ്ഞെന്ന് സി ഡിയിൽ ബിജു വ്യക്തമാക്കുന്നു. സുകേശൻ സർക്കാരിനെതിരാണ്. 418 ബാറുകൾ തുറന്നു നൽകാമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉറപ്പു നൽകിയെന്നും ശബ്ദരേഖയിൽ ബിജു രമേശ് വ്യക്തമാക്കുന്നു. ബിജു രമേശും എസ് പി സുകേശനും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് അന്വേഷണം ശുപാർശ ചെയ്ത വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി സർക്കാരിന് നൽകിയ സി ഡിയാണ് പുറത്തു വന്നിരിക്കുന്നത്. നാല് മന്ത്രിമാരുടെ പേരുകൾ കൂടി മാധ്യമങ്ങളോട് പറയാൻ എസ് പി പറഞ്ഞതായി ശബ്ദരേഖയിൽ ബിജു രമേശ് വ്യക്തമാക്കുന്നു. ബാറുകൾ തുറന്നു നൽകാമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. 412 തുറക്കാൻ ബാർ തുറന്നു തരുമെന്ന് വി എസ് ഉന്നയിച്ച് ഉറപ്പ് വാങ്ങിക്കാമെങ്കിൽ നമുക്ക് ഇവരെ കൂടെ സഹായിക്കാം. പോലീസ് താഴെ ഇടാമോ? ഒരു ഓപ്ഷൻ ചോദിക്കണമെന്നുള്ളത്. നമ്മൾ പല വഴി ചിന്തിക്കണമല്ലോ. ഒറ്റ ട്രാക്ക് മാത്രമല്ല, പല ഐറ്റങ്ങള്. 418 തുറന്നു തരാമെന്ന് കോടിയേരിയും ബാക്കിയുള്ളവരൊക്കെ തുറന്നു തരാമെന്ന് പറയുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ കോടിയേരി പറഞ്ഞാൽ വി എസ് പറ്റൂലെന്ന് പറഞ്ഞാലോ? അപ്പൊ കൊടിയേരി പിണറായിട്ട് സംസാരിച്ചു സംസാരിച്ചു അവർ പറയണത്. മന്ത്രിസഭ ബാർ ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിയെ പ്രതിയാക്കുമെന്ന് പറഞ്ഞതായി എസ് പി അറിയിച്ചിട്ടുണ്ട്. അവര് ഡിവൈസ് പറഞ്ഞു, എസ് പി പറഞ്ഞു, ഉണ്ണിച്ചേട്ടൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഉണ്ണിയിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ പ്രതിയാക്കി തട്ടിയാത്താൻ വിജിലൻസിനോട് രണ്ട് തവണ മൊഴിമാറ്റിയ യമഹ സുരേന്ദ്രനും ചിലപ്പോൾ കേസിൽ പ്രതിയാകുമെന്നാണ് സൂചന. തന്റെ ഡ്രൈവർ അമ്പിളിയുടെ കൈവശം പണം നൽകിയ കാര്യം വ്യക്തമായിട്ടും യമഹ സുരേന്ദ്രൻ വിജിലൻസിനോട് രണ്ട് തവണ മൊഴിമാറ്റിയിട്ടുണ്ടെന്ന് സി ഡിയിൽ ബിജു രമേശ് വ്യക്തമാക്കുന്നു. ഇതിന്റെ ടവർ ലൊക്കേഷൻ വിജിലൻസ് എടുത്തിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യമഹ സുരേന്ദ്രൻ ചിലപ്പോൾ പ്രതിയാവുകയെന്നും ശബ്ദരേഖയിൽ ബിജു രമേശ് വ്യക്തമാക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.